ഹിജ്റ മൂന്നാം നൂറ്റാണ്ടിൽ രോഗിയായി കിടക്കുന്ന ഒരു രോഗശയ്യയിൽ കിടക്കുന്ന മരണത്തെ മുന്നിൽ കണ്ടു കിടക്കുന്ന ഒരു രോഗിയുടെ മുമ്പിലേക്ക് അവരുടെ കൂട്ടുകാരൻ വരുന്നു. അവരുമ്പോ രോഗി വേദന കൊണ്ട് തേങ്ങുന്നുണ്ടായിരുന്നു. ചില അസുഖങ്ങൾക്ക് വലിയ വേദനയാണ്. അള്ളാഹു നമ്മുടെ രോഗികൾക്ക് നമ്മളെല്ലാവർക്കും പരിപൂർണ ശിഫ അള്ളാഹു നൽകട്ടെ. ഈ സദസ്സിലേക്ക് നിങ്ങൾ വന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് നിങ്ങൾക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കൽബിൽ നിങ്ങൾ നിയ്യത്ത് ചെയ്യുന്ന നമ്മൾ നിയ്യത്ത് ചെയ്യുന്ന എല്ലാ രോഗികൾക്കും അള്ളാഹുവേ നീ ശിഫ നൽകണേ റബ്ബേ. മാരകങ്ങളായ വേദനകളുള്ള അസുഖങ്ങൾ വരാതെ നീ ഞങ്ങളെ കാത്തുകൊള്ളണേ അള്ളാഹു. രോഗി ഇങ്ങനെ വേദന കൊണ്ട് കരയാണ്. ക്യാൻസറിൻ്റെ ചില വേദനകളുള്ള അവസ്ഥകളുണ്ട്. ഒന്നും ഡോക്ടർമാർക്കും ചെയ്യാൻ പറ്റൂല, കണ്ടു നിൽക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുമോ? വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. ആ ഓരോരോ വേദനക്കും എത്രയധികം പാപങ്ങളാണ് അള്ളാഹു പുറത്തു കൊടുക്കുന്നത്. പാപങ്ങളില്ലെങ്കിൽ എത്ര സ്ഥാനങ്ങളാണ് അള്ളാഹു ഉയർത്തിക്കൊടുക്കുന്നത് എന്നറിയോ? അങ്ങനെയാണ്. അപ്പൊ രോഗശയിൽ കിടന്ന് തേങ്ങി തേങ്ങി കരയുന്ന, തേങ്ങിക്കരയല്ലേ ഇന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ ഒരു ഇടക്കിങ്ങനെ ഒരു തേങ്ങൽ, ഇടക്കിങ്ങനെ ഒരു വിങ്ങൽ. അപ്പൊ കൂട്ടുകാരൻ പറഞ്ഞു, ലൈസ ബി മുഹിബ്ബിൻ മല്ലം യസ്ബിർ അലാ ദർബി ഹബീബിഹി. രസകരമായ ഒരു ഡയലോഗാ, രണ്ടാളും തമ്മിൽ ഒരു സംഭാഷണമാണിത്. അപ്പൊ പറയാണ്, രോഗിയെ കാണാൻ വന്നു ആരു ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ. കൂട്ടുകാരൻ വലിയ മഹാനാണ്. അപ്പൊ വന്നിട്ട് പറഞ്ഞ വാക്കിതാ, ലൈസ ബി മുഹിബ്ബിൻ മല്ലം യസ്ബിർ അലാ ദർബി ഹബീബിഹി. തന്റെ ഹബീബായി ഇഷ്ടപ്പെട്ട ആള് അടിച്ചു കഴിഞ്ഞാൽ ആ അടിയുടെ വേദന സഹിക്കാൻ പറ്റാത്തവൻ ഒരു മുഹിബ്ബാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഒരു സ്നേഹിതനാണ് എന്ന് പറയാൻ പറ്റോ? രണ്ട് സ്നേഹിതന്മാർ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏടാന്നൊക്കെ വിളിച്ചിട്ട് ഒരു അടിയൊക്കെ അടിക്കൂലേ? ചിലപ്പോ ചിലതൊക്കെ നല്ല വേദന ആവും, ചില നുള്ളൊക്കെ ഭയങ്കര വേദന ഉണ്ടായിരിക്കും. അത് സഹിക്കാൻ കഴിയുന്നിടത്താണ് നിങ്ങളുടെ സ്നേഹം നിലനിൽക്കുന്നത്. അതല്ല നുള്ളാനും പറ്റൂല, ഒന്ന് തൊടാനും പറ്റൂല, അങ്ങനെയൊക്കെ പിന്നെ ഒരു വേം പിരിയും. അപ്പൊ ചങ്ങാതിമാരാകുമ്പോ ഒരു രസം കൂടുമ്പോഴൊക്കെ ചില പുറത്തൊക്കെ അടിക്കും ചിലവര്. രസം രസം വരുന്നുണ്ടെന്ന് കണ്ട അവിടെ നിന്ന് ഓടി കഴിച്ചില്ല നന്നാ ചിലപ്പോ അമ്മമാര് അടിയൊക്കെ അടിച്ചാലും ചിലപ്പോ. അപ്പൊ എന്തായാലും ആ അടി കൊണ്ടേ പറ്റൂ. അത് സ്നേഹത്തോടുകൂടെ സ്വീകരിക്കുന്ന അടിയാണ്. അത് സ്വീകരിക്കാൻ പറ്റാത്തവർ സ്നേഹിതനല്ലല്ലോ എന്നാണ് പറയണത്. ആരവിടെ അടിച്ചത് ഈ രോഗിയെ? അല്ലാഹു. അല്ലാഹു തന്ന രോഗം ക്ഷമിക്കാതെ നിങ്ങൾ ഇങ്ങനെ തേങ്ങുകയാണോ? അപ്പൊ നിങ്ങൾ അല്ലാന്റെ മുഹിബല്ലോ എന്നാ ചോദിക്കണത്. അപ്പം രോഗിന്റെ വലിയ മറുപടി അവിടെ നിന്ന് വന്നു, ലൈസ ബി മുഹിബ്ബിൻ മല്ലം യതലദദ് ദർബ ഹബീബിഹി. തന്റെ മഹബൂബായ സ്നേഹഭാചനം അടിക്കുമ്പോൾ ആ അടിയിൽ ആനന്ദം കൊള്ളാത്തവൻ ഒരു മുഹിബല്ലോ. ഞാനത് ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാ മറുപടി. പറഞ്ഞതൊരു ലെവലാണ്, പക്ഷേ അതിലും വലിയ ലെവലിലാ മറുപടി വന്നത്. ക്ഷമിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, ക്ഷമയും കഴിഞ്ഞ് ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ആനന്ദത്തിലാണ്. ലൈസ ബി മുഹിബ്ബിൻ മല്ലം യതലദദ് ദർബ ഹബീബിഹി. അല്ലാഹു നമുക്കൊക്കെ ക്ഷമ നൽകട്ടെ. ആ മുഹിബ്ബിന്റെ ദർബ് തലദ്ദുദ് ചെയ്യുക എന്ന് പറഞ്ഞ ആനന്ദിക്കുക എന്ന് പറഞ്ഞ ഒരു മനസ്സിന്റെ ഒരു സ്ഥാനമുണ്ട്. ആ ലെവലിലേക്കൊക്കെ നമുക്ക് എത്താൻ കഴിയണം, എന്നാ പിന്നെ ദുനിയാവിൽ ഒന്നും പ്രശ്നമില്ല. ഒന്നും മുഅ്മിനീങ്ങൾ കുലുങ്ങൂലല്ലോ. ലോകത്ത് എന്തൊക്കെ നടന്നാലും മുഅ്മിനീങ്ങൾ പേടിപ്പിക്കാൻ പറ്റൂല. അല്ലാത്തും പേടിച്ചോ, മുഅ്മിനീങ്ങൾ പേടിക്കേണ്ടതില്ല, അവർ അല്ലാഹുവിനെ മുറുകെ പിടിച്ചവരാണ്. അപ്പൊ സ്നേഹത്തോട് അള്ളാഹു നൽകുന്ന സ്നേഹത്തിന്റെ അടിയോ സ്നേഹത്തിന്റെ തലോടലോ ആണ് അസുഖങ്ങള് രോഗങ്ങള് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം.